മഹാവാക്യങ്ങൾ കേൾക്കാം. 28/12/2021 ബാബ് കഹതേ ഹേ മീഠേ ബച്ചേ പ്രാക്ടീസ് കരോ മേ ആത്മാ ഹും മേ ആത്മാ ഹും. ശരീർ കാ ഭാൻ ഛോഡ് ദോ, ബസ് ശിവ ബാബാക്കോ യാദ് കർത്തേ കർത്തേ ഘർ ജാനാ ഹേ. ബാബ പറയാണ്, മധുരമായ സന്താനങ്ങളെ, കുട്ടികളായ നിങ്ങൾ അഭ്യാസം ചെയ്യണം. ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്. ഇത് ഉള്ളിൽ നമ്മൾ അനുഭവം ചെയ്യണം. നമ്മുടെ മനസ്സിൽ ഈ ശ്രേഷ്ഠ ചിന്ത നൽകണം. ഞാൻ ആത്മ ചൈതന്യമാണെന്നുള്ള സ്മൃതി നൽകണം. ഈ ഒരു അഭ്യാസമാണ് ബാബ പറയുന്നത്. മനസ്സിന് കൊടുക്കേണ്ട അഭ്യാസം ഇതാണ്. ഈ ശ്രേഷ്ഠ ചിന്തനത്തിലിരിക്കണം. ഈ ശ്രേഷ്ഠ ചിന്തയിൽ നമ്മൾ ഓരോ കർമ്മവും ചെയ്യണം. ശരീരബോധത്തെ ഉപേക്ഷിക്കൂ. ശിവബാബയെ ഓർമ്മിച്ച് നമുക്ക് വീടായ ബ്രഹ്മലോകത്തിലേക്ക് പോകണം. മുരളിയിലെ ചോദ്യം, ശിവബാബയ്ക്ക് എങ്ങനെയുള്ള കുട്ടികളോടാണ് വളരെയധികം ദയ തോന്നുന്നത്? ഉത്തരം, ആരാണോ തൻ്റെ അമൂല്യമായ സമയത്തെ നഷ്ടപ്പെടുത്തുന്നത്, ബാബയുടേതായിട്ട് ബാബയുടെ സേവനം ചെയ്യാത്തത്, അവരുടെ മേൽ ബാബയ്ക്ക് വളരെയധികം ദയ തോന്നുകയാണ്. ബാബ പറയുന്നു, എൻ്റെ കുട്ടിയായി എങ്കിൽ ആദ്യത്തെ ഗ്രേഡിൽ വന്ന് കാണിക്കണം. ബാബ നമ്മളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗ്രേഡിൽ വന്ന് കാണിക്കണം. നമുക്ക് ബാബയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ ജ്ഞാനരത്നങ്ങൾ മറ്റുള്ളവർക്ക് ദാനമായി. മുരളിയിലെ ഗീതം, തക്ദീർ ജഗാക്കർ ഐഹും. ഗീതം ഭാഗ്യമുണർത്താൻ വന്നിരിക്കുകയാണ്. ഭഗവാൻ നമ്മൾ കുട്ടികളുടെ ഭാഗ്യമുണർത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ബാബയുടെ മഹിമ ഭാഗ്യവിധാതാവ്. ഭാരതത്തിന് ഭഗവാൻ വന്ന് നൽകുന്നത് എന്ത് ഭാഗ്യമാണ്! വീണ്ടും ഭാരതദേശത്തിനെ വൈകുണ്ഠമാക്കി മാറ്റുകയാണ്. നമ്മൾ കുട്ടികളെ അതിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ഇത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ധാരണയിൽ 1-ാമത്തെ പോയിൻ്റ്, അത് രാവിലെ എഴുന്നേറ്റ് വിചാരസാഗര മനനം ചെയ്യണം. ഈ ജ്ഞാനം നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. ബാബ അറിവിൻ്റെ സാഗരമാണ്. അതൊരിക്കലും തീരില്ല. ആഴങ്ങളിലേക്ക് പോകണം. ഓരോരോ പോയിൻറ്റും നമ്മൾ മനനം ചെയ്യണം. അങ്ങനെ നമുക്ക് പുതിയ പുതിയ ജ്ഞാനരത്നങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. മുരളി പഠിച്ചിട്ട് പിന്നീട് അതിനെക്കുറിച്ച് വിചാരം ചെയ്ത് മനനം ചെയ്ത് അത് ധാരണ ചെയ്യണം. നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തണം. അവിനാശിയായിട്ടുള്ള ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരം നടത്തണം. ജ്ഞാനമാകുന്ന ധനം മറ്റുള്ളവർക്ക് കൊടുക്കാനാണ് ബാബ പറഞ്ഞത്. 2-ാമത്തെ പോയിൻറ്റ്, സേവനത്തിൻ്റെ വളരെ വളരെ താല്പര്യം വയ്ക്കണം. ഈശ്വരീയ സേവനം നമ്മൾ അത്രയും താല്പര്യത്തോടുകൂടി, അത്രയും മനസ്സോടുകൂടി നമ്മൾ ചെയ്യണം. ശരീരത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ശരീരത്തിന് എപ്പോൾ വേണോ എന്ത് വേണോ സംഭവിക്കാം. അതിനാൽ 21 ജന്മത്തേക്കു വേണ്ടി സമ്പാദ്യം ഇപ്പോൾ തന്നെ സമ്പാദിക്കണം. സംഗമയുഗത്തിലാണ് നമ്മൾ സമ്പാദ്യം മുഴുവൻ എടുക്കുന്നത്. മുഴുവൻ കൽപ്പത്തിലേക്കുള്ള സമ്പാദ്യം എടുക്കുകയാണ് യഥാർത്ഥത്തിൽ. സത്യത്രേതാകത്തിൽ നമുക്ക് ഗ്യാരണ്ടിയാണ്. സുഖവും ശാന്തിയും ആനന്ദവും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉണ്ട്. ദ്വാപരയുഗം മുതൽ രാജഭരണം വരുന്നുണ്ട്. അവിടെയും നമ്മൾ കുറേ കാലം സുഖം അനുഭവിക്കുന്നുണ്ട്. കലിയുഗത്തിലാണ് കുറച്ച് നമ്മൾ ദുഃഖം അനുഭവിച്ചത്. കാരണം ദ്വാപര കലിയുഗത്തിലെ അനേക ജന്മങ്ങളിൽ അഴുക്കുണ്ട്. പാപത്തിൻ്റെ അഴുക്കുള്ളതുകൊണ്ട് നമ്മളിന്ന് കലിയുഗ അന്ത്യത്തിൽ ദുഃഖം അനുഭവിക്കുന്നു. ആ ദുഃഖം മാറ്റാനാണ് ശിവബാബ വന്നിട്ട് ജ്ഞാനവും യോഗവും പഠിപ്പിച്ചിരുന്നത്. നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. ഇന്നത്തെ വരദാൻ, സൈലൻസ് കീ ശക്തി ദ്വാര അപ്നെ രജിസ്റ്റർ കോ സാഫ് കർണേ വാലെ ലോകപ്രിയ പ്രഭു പ്രിയ ഭവ. ഇന്നത്തെ വരദാനം സൈലൻസിൻ്റെ ശക്തി, അതായത് ശാന്തിയുടെ ശക്തിയിൽ കൂടി തൻ്റെ രജിസ്റ്ററിനെ ശുദ്ധമാക്കി വയ്ക്കുന്ന ലോകപ്രിയരും പ്രഭുപ്രിയരുമായി ഭവിക്കും. എഴുതിയ കാര്യങ്ങൾ മുഴുവനും മാഞ്ഞു പോകുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ സയൻസ് നടത്തിയിട്ടുണ്ട്. എഴുതിയത് മായ്ച്ചു കളഞ്ഞാൽ പിന്നെ അത് അറിയാനേ സാധിക്കില്ല. ഇതുപോലെ നമ്മൾ കുട്ടികൾ സൈലൻസിൻ്റെ ശക്തിയിൽ കൂടി തൻ്റെ രജിസ്റ്ററിനെ ദിവസവും വൃത്തിയാക്കണം. അപ്പോഴോ പ്രഭുപ്രിയരുമാകും മുഴുവൻ ഈശ്വരീയ പരിവാരത്തിന് അല്ലെങ്കിൽ ദൈവീക ലോകപ്രിയരായി മാറാം. സത്യതയെയും ശുദ്ധതയെയും എല്ലാവരും ഇഷ്ടപ്പെടാറുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം ചെയ്തിട്ടുള്ള വ്യർത്ഥ സങ്കല്പമോ അല്ലെങ്കിൽ വ്യർത്ഥ കർമ്മമോ അടുത്ത ദിവസം ചോർച്ചയാകുക പോലും ചെയ്യരുത്. കഴിഞ്ഞതിന് അപ്പോൾ തന്നെ നമ്മൾ വിട കൊടുക്കണം. കഴിഞ്ഞു പോയ കാര്യങ്ങൾക്ക് അപ്പോൾ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടണം. അപ്പോഴോ രജിസ്റ്റർ നമുക്ക് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ പ്രഭു പ്രിയരായിട്ട് മാറാം. പ്രഭു സംതൃപ്തനാകും. അതുകൊണ്ട് ഒരു ദിവസം ചെയ്തിട്ടുള്ള വ്യർത്ഥ സങ്കല്പമോ വ്യർത്ഥമായ കർമ്മമോ അടുത്ത ദിവസം
ചോർച്ചയാകുക പോലും ചെയ്യരുത്. കഴിഞ്ഞതിന് വിട നൽകി ഫുൾ സ്റ്റോപ്പ് ഇടൂ. എങ്കിൽ രജിസ്റ്റർ വൃത്തിയായിരിക്കും, പിന്നെ ബാബയും സന്തുഷ്ടനാകും, ബാബയും സന്തോഷിക്കും. മുരളിയിലെ സ്ലോഗൻ, വ്യർത്ഥ സങ്കല്പ കർണ വ ദൂസരോക്കെ വ്യർത്ഥ സങ്കല്പ ചലാനേക്ക് നിമിത്ത് ബന്ന യഹ്ബി അപവിത്രദാഹേ. ഇന്നത്തെ സ്ലോഗൻ, വ്യർത്ഥമായ സങ്കല്പം എടുക്കുന്നതും മറ്റുള്ളവർ വ്യർത്ഥ സങ്കല്പം നടത്തുന്നതിന് നമ്മൾ നിമിത്തമായി മാറുന്നതും അപവിത്രതയാണ്, ഇതും ഒരു അശുദ്ധിയാണ്. നമ്മൾ കാരണം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വ്യർത്ഥം ചിന്തിക്കേണ്ടി വരരുത്. ഇന്നത്തെ സമാനം, ഞാൻ ആത്മ ശാന്തസ്വരൂപനാണ്, പ്രഭുപ്രിയനായ ആത്മാവാണ് ഞാൻ. എൻ്റെ ശ്രദ്ധയെ എന്നിലേക്ക് കേന്ദ്രീകരിക്കുന്നു. പുറമെയുള്ള മറ്റ് ചിന്തകളിൽ നിന്നും ശബ്ദങ്ങളിൽ നിന്നുമെല്ലാം എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും പിൻവലിക്കുന്നു. ഞാൻ ശരീരമാകുന്ന ക്ഷേത്രത്തിലെ ചൈതന്യമൂർത്തിയായ ആത്മനക്ഷത്രമാണ്. ഒരിക്കലും നശിക്കാത്ത ഞാൻ ആത്മാവ്, യഥാർത്ഥത്തിൽ സർവകർമ്മേന്ദ്രിയങ്ങളുടെയും യജമാനാണ്. ആത്മനക്ഷത്രമായ ഞാൻ ശിരോമധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മ ശാന്തസ്വരൂപനാണ്. ആത്മാവായ എൻ്റെ സ്വധർമ്മമാണ് ശാന്തി. ഞാൻ ആത്മ ശാന്തിയുടെ സാഗരനായ ശിവ ബാബയുടെ സന്താനമാണ്. ആത്മാവ എന്നെപ്പോലെ സർവ ആത്മാക്കളുടെയും നാഥനായ ശിവ ബാബയും അതിസൂക്ഷ്മമായ ജ്യോതി സ്വരൂപനാണ്. ആ പരം ജ്യോതിയെ എൻ്റെ ശിരസ്സിന് മുകളിലായി ഞാൻ കാണുന്നു. ശിവ ബാബ, അങ്ങ് ശാന്തി സാഗരനാണ്. ഞാൻ ആത്മ ശാന്തസ്വരൂപനാണ്, ശാന്തിയുടെ നക്ഷത്രം. ആത്മാവായ ഞാൻ ശാന്തി സാഗരനായ ശിവ ബാബയുടെ സന്താനമാണ്. ആ പരം ജ്യോതി എൻ്റെ ശിരസ്സിന് മുകളിലായി ഞാൻ കാണുന്നു. ശിവ ബാബ, ശാന്തിയുടെ സാഗരനായി, ശാന്തിയുടെ പ്രകാശം ആത്മാവായ എന്നിലേക്ക് ചൊരിയുന്നു. എന്നെയും തന്നെ പോലെ ശാന്തിയുടെ ഉറവിടമാക്കി മാറ്റുന്നു. ശിവ ബാബയിൽ നിന്നുള്ള ശാന്തിയുടെ പ്രകാശ കിരണങ്ങൾ ആത്മാവായനിൽ നിറഞ്ഞ് ഞാനും ശാന്തിയുടെ സ്വരൂപമായി മാറുന്നു. ആത്മാവായനിൽ നിറഞ്ഞ ശാന്തിയുടെ പ്രകാശം ശിരസിലൂടെ മുഴുവൻ ശരീരത്തിലേക്കും വ്യാപിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളും ശാന്തമായി മാറുന്നു. ഞാൻ ആത്മ പ്രഭുപ്രിയനായി മാറുന്നു, ലോകപ്രിയനായി മാറുന്നു. എല്ലാ ആത്മാക്കളുടെയും മംഗളമുണ്ടാകട്ടെ. എല്ലാവരും പരമാത്മാവാകുന്ന അച്ഛനെ തിരിച്ചറിയട്ടെ. ഭഗവാന്റെ സുഖശാന്തിയാകുന്ന സമ്പത്തിന് അധികാരിയായി മാറട്ടെ. എല്ലാ ആത്മാക്കളും പരമാത്മാവാകുന്ന അച്ഛൻ്റെ സുഖശാന്തിയുടെ സമ്പത്ത് അനുഭവിക്കട്ടെ.
ഈ രീതിയിൽ ശിവബാബയെ ഓർമ്മിക്കാം. ഓം ശാന്തി.